അല്ലാ അല്ലാ എന്ന് ഈ ഭൂമിയിലോകത്ത് ഒരാളെങ്കിലും പറയുന്നത് അവശേഷിക്കുന്ന സമയത്ത് ഖിയാമത്തുനാള് സംഭവിക്കുകയില്ല എന്ന് നബിയുടെ റസൂലുള്ളാഹി لا تقوم الساعة على احد يقول الله الله ഈ ലോകത്തിന്റെ സത്യകർത്താവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തിലുള്ള സർവ ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവനായ പടച്ചറമ്പുരാനെ വിക്കിരി ചെല്ലുന്നതാകുന്ന ഒരു വലിയ ഭൂമി ലോകത്ത് ഉണ്ടായിരിക്കെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് നബിയുനാഹി പറഞ്ഞ മനസ്സിലായോ? ഒരാളെങ്കിലും അല്ലാഹ് എന്ന് പറയുന്ന കാലഘട്ടത്തിലോളം ഇവിടെ എന്തുണ്ടാവൂല? ഖിയാമത്തുനാൾ ഉണ്ടാവൂല. ആര് പറയുന്നു? അഷ്റഫുൽ സയ്യിദുന റസൂലുള്ളാഹി. എല്ലാവരും ചിന്തിക്കുക, അല്ലാഹ് അല്ലാഹ് എന്ന് ഈ ഭൂമിയത്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തോളം എന്ത് സംഭവിക്കൂല? ഖിയാമത്തുനാൾ സംഭവിക്കൂല. ഒരുപാട് അടയാളങ്ങൾ പറയുന്നു, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പരിശുദ്ധ ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് ആയാത്തുകൾ വ്യക്തമാക്കി. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, വലിയ അടയാളങ്ങളുമുണ്ട്, ചെറിയ അടയാളങ്ങളുമുണ്ട്. ഈ അടയാളങ്ങളെ ഉലമാക്കൾ വേർതിരിച്ചിരിക്കുന്നത് ഖിസ്മുൻ ലഹറ വൻ ഖല വ ഖിസ്മുൻ യലഹറ വ യഖലി വ ഖിസ്മുൻ ലം യഖലി. മൂന്നായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. മൂന്ന് വിഭാഗമായിട്ടാണ്, മൂന്ന് തരത്തിലായിട്ടാണ് ഖിയാമത്തെ നാളിന്റെ അടയാളങ്ങളെ ഉലമാക്കൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഖിസ്മുൻ ലഹറ വൻ ഖല, ആ അടയാളം വരുകയും ചെയ്തു, അത് കഴിഞ്ഞു വടക്കുകയും ചെയ്തു. അതേതാണ്? അഷ്റഫുൽക്ക് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായത്. പ്രവാചകൻ വന്നു, നബുവത്ത് കിട്ടി, അഷ്റഫുൽക്ക് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞുപോയി, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞുപോയി, അവിടുത്തെ ജീവിതം ഈ ലോകത്ത് അവസാനിച്ചു. അത് ഒരു അടയാളമാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് അടയാളം. പ്രവാചകൻ വരികയും ചെയ്തു, പോവുകയും ചെയ്തു. രണ്ടാമത്തത് വഖിസ്മുൻ ലം യദ്ഹർ വലം യഖലി, ഇതുവരെ വരാത്തതാകുന്ന ചില അടയാളങ്ങൾ, ഇതുവരെ വന്നിട്ടേ ഇല്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ. മഹദി ഇമാമിന്റെ വരവ് വരെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് വരെ, ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആ ശത്രുക്കൾ അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വ്യക്തമാക്കിയതാണ്, ഇന്നി മുത്തവഫീക വറാഫിഉക ഇലയ്യ, നിങ്ങളെ നാം ഉയർത്തി അവിടുത്തെ ഈ ദുനിയാവിലുള്ള പ്രബോധനം പൂർത്തീകരിച്ച് തന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. പരിശുദ്ധമായ ഖുർആൻ. നാളെ ഡമസ്കസിന്റെ വെള്ളമിനാരങ്ങൾ രണ്ട് മരത്തിന്റെ ചിറകിൻ കീഴിലായിട്ട് സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമെന്ന് അഷ്റഫുൽക്ക് സയ്യിദുന റസൂലുള്ളാഹി രണ്ട് മലക്കുകളുടെ ചിറകിലായിട്ട് ദമസ്കസിന്റെ വെള്ളമിനാരത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമത്രേ. എന്നിട്ട് ഈ ലോകത്ത് പ്രബോധനം ചെയ്യും. ഏത് ശരീഅത്തിനനുസരിച്ച്? ഏത് ശരീഅത്തിനനുസരിച്ച്? അഷ്റഫുൽക്ക് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനനുസരിച്ച്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഈ ലോകത്ത് കടന്നു വരുമ്പോ ആരുടെ ശരീഅത്താണ് ഇവിടെ നിലനിൽക്കുക? ഈസാ നബിയുടെ ശരീഅത്തല്ല, അത് മുൻകഴിഞ്ഞു പോയ ശരീഅത്താണ് ഇവിടെ നിലനിൽക്കുന്ന. ആരുടെ ശരീഅത്താണ്? അഷ്റഫുൽക്ക് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്താണ്, മത നിയമങ്ങളാണ്. ആ മത നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് പ്രബോധനം ആര് നടത്തും? സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 124,000 പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചു. അതിൽ 313 മുർസലീങ്ങളെ ദഅവത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അല്ലേ? ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ദഅവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരുന്നില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ, പ്രബോധന ദൗത്യം ആർക്കില്ലായിരുന്നു? സയ്യിദുന ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനില്ലായിരുന്നു. ആർക്കാ പ്രബോധന ദൗത്യം തുടങ്ങി വെച്ചത്? സയ്യിദുന മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്കാണ് ശരീഅത്ത് അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ മതനിയമങ്ങൾ കടന്നു വന്നത്. അവിടെ മുതൽക്കാണ് ദീനിന്റെ പ്രബോധനം നടന്നു വന്നത്. കാരണം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രബോധനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ, ജനങ്ങളില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമായപ്പോ ജനങ്ങൾക്ക് വികാസം പ്രാപിച്ചു, ആളുകൾ കൂടി, അവരിൽ പ്രബോധന പ്രവർത്തൽ അനിവാര്യമായി. ആ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ നിയമങ്ങളെ, ആ നിയമങ്ങളെ, കൽപ്പനകളെ, അതിന്റെ നിരോധനങ്ങളെ വ്യക്തമാക്കി കൊടുത്തു, അത് മനസ്സിലാക്കി കൊടുത്തു, അതുമായി പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് നാം ഒരു ശരീഅത്ത് നൽകി. ആ ശരീഅത്ത് ആരുടെ ശരീഅത്താണ്? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതനിയമങ്ങളാണ്. بسم الله الرحمن الرحيم شرع لكم من الدين ما وصى به نوح മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ നാം ഏത് മതനിയമമാണോ അദ്ദേഹത്തിന് നാം നൽകിയത്, അദ്ദേഹത്തോട് നാം ഉപദേശിച്ചത്, ആ മതനിയമം തന്നെ അവിടുത്തേക്ക് നാം നൽകുക. എത്രേ കാലഘട്ടം മുതൽക്ക് മതത്തിന്റെ പ്രബോധനം നടത്തി. ഇപ്പൊ 313 മുർസലീങ്ങൾ അവരാണ് ഈ ലോകത്ത് പ്രബോധനം നടത്തിയത്. അവരുടെ പേരിലാണ് നമ്മുടെ ഈ സദസ്സ് ബന്ധുവരമാക്കൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടത് കേൾക്കാൻ വേണ്ടി നാട്ടുകാരാണ് നമ്മൾ ഒരുമിച്ചുകൂടി. അല്ലാഹു കേൾക്കുന്ന ഈ അറിവിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആദനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ശരീഅത്തുമായി ഈ ലോകത്തേക്ക് കടന്നു വരും. അദ്ദേഹം ആ ശരീഅത്തുമായി ഈ ലോകത്ത് നിലകൊള്ളും. ബാബിലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ തെമ്മാടിയായി കടന്നു വരുന്നതാകുന്ന ദജ്ജാലിനെ വധിക്കുമെന്നും അഷ്റഫുൽ അൽഖ മുഹമ്മദ് മുസ്തഫ വിശാലമായി, അതിനേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഓടിച്ചോടിച്ചു പോകാൻ ഒരുപാട് വിഷയങ്ങൾ, ദജ്ജാലിന്റെ വിശേഷണങ്ങളൊക്കെ പരിശുദ്ധ ഹദീസുകളിലേക്കും നമ്മൾ കടക്കുന്നില്ല. ഒറ്റ കണ്ണനാണെന്നും അവന്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന പദം എഴുതിയിട്ടുണ്ട് എന്നും ഒക്കെ അഷ്റഫുൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തമീമുദ്ദാരി ഉദ്ധരിച്ച ഹദീസ് വെച്ചുകൊണ്ട് ഇമാം മുസ്ലിം ബുഖാരി റഹിമഹുല്ലാഹു മഹാനവറുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വധിക്കും ആരെ? ദജ്ജാലിനെ ബാബിലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതിനുശേഷം ആര് മരണപ്പെടും? മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടും. അദ്ദേഹം വഫാത്തായി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തെ കൊണ്ടുവന്ന് മറവാടുന്നത് എവിടെയാണ്? അഷ്റഫുൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചാരത്തായിരിക്കും ആരുടെ ശരീരം കൊണ്ടുവന്ന് മറവാടപ്പെടുക? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരമെന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കഴിഞ്ഞു, എല്ലാവരും അവസാനിച്ചു, ഈ ലോകത്തിന്റെ അമ്പിയാക്കളും അവസാനിച്ചു, ഔലിയാക്കളും മഹത്തുക്കളും എല്ലാവരും തീർന്നു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരമാകുന്ന കാറ്റിനെ പറഞ്ഞേക്കും. നല്ല ഒരു ആ കാറ്റ് വന്നുകൊണ്ട് ഈ ലോകത്തുള്ളതാകുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ മേലും മുഅ്മിനാത്തുകളുടെ മേലും പതിക്കുമെന്ന് അഷ്റഫുൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു കാറ്റിനെ കൊണ്ട് പറഞ്ഞേക്കും. ആ കാറ്റ് വന്നുകൊണ്ട് മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ശരീരത്തിൽ വന്നുകൊണ്ട് തട്ടും, അതോടുകൂടി അവർ വഫാത്താകും അഥവാ മരണപ്പെട്ടു പോകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആളുകളൊക്കെ അങ്ങ് മരിക്കും, എല്ലാവരും മരിക്കും, മരിക്കും നല്ല ആളുകളെ മുഴുവൻ മരിക്കും. അല്ലാഹു നല്ല ഒരു കാറ്റങ്ങ് അയച്ചു കൊടുക്കാൻ അവസാനമായി ശേഷിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖിയാമത്താണ് സംഭവിക്കുകയുള്ള സാദാ ഇല്ലാ അലാ ശറാറിൽ ഖൽഖ്.
സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ് അവസാനമായിട്ടുണ്ടാവുക. അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാള് സംഭവിക്കുക എന്ന് നബിയനാ റസൂലുള്ളാഹി. മോശപ്പെട്ട ആളുകൾ അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാള് സംഭവിക്കുക. അഥവാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് പോലും അവന്റെ നാവിന്റെ മുമ്പിൽ ഉണ്ടാവൂല. അത്തരത്തിൽ മോശപ്പെട്ട ആളുകളായിരിക്കും. അല്ലാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കും. കൂട്ടത്തിൽ നിന്ന് റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കും. അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിനും അല്ലാഹു കാക്കുമാറാവട്ടെ. ഇവിടെ ബെഞ്ചുണ്ട്, ആ ബെഞ്ച് പോണ എടുത്തുണ്ട്, വെറുതെ കിടക്കുന്നു. രണ്ട് ബെഞ്ചുണ്ട്. ഇങ്ങോട്ട് മുമ്പിലോട്ട് കേറ്റണോ? സൗകര്യമുണ്ടോ? പറയുന്നുണ്ടോ? പറയുന്നു കൂടെ ഒന്ന് മുമ്പോട്ടൊന്ന് കയറിയിരുന്നു. എല്ലാവരും കസേര കേട്ടു. അതാകുമ്പോ ബാക്കിലുള്ള ഭർത്താവ് അറിയാതെ അടുത്ത് മാറ്റിയത് 500 രൂപ. ഇനി ഇതിപ്പോ അത് എവിടെ കൊണ്ട് മാറ്റിയത്? പഠിച്ചു തന്നെ ആകെപ്പെട്ടിരിക്കുക. അള്ളാഹു നമ്മുടെ സഹോദരിമാരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ, ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ, നമുക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, നമ്മുടെ ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അഷറഫുലൽക സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് മറ്റ് വർത്തമാനങ്ങളിലേക്ക്. ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക. ആ ഒരവസ്ഥ എത്തുന്നതിന് മുമ്പ് അല്ലാഹു നമുക്ക് മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മോശപ്പെട്ട ആളുകളാകാൻ നിൽക്കരുത്. കാരണം എന്താ? അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നാണ് പ്രവാചകന്റെ മുന്നറിയിപ്പ് ഉള്ളത്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വെറുക്കപ്പെട്ട അള്ളാഹുവിനെ ഏറ്റവും നികൃഷ്ടരാകുന്ന ആളുകളായിരിക്കും ആ സമയത്തുണ്ടാവുക. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളായിരിക്കും. കാരണം എന്താ? അതുകൊണ്ടാണല്ലോ ഏറ്റവും ശിറാറുൽ ഖൽഖ് എന്ന് പ്രവാചകൻ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങളടക്കമുള്ള ഉലമാക്കൾ പറഞ്ഞു, അവർ ഈ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കും, ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നടക്കാൻ പോകുന്ന സംഭവമല്ലേ? ഇന്നിപ്പോ പഴയ കാലഘട്ടത്തിൽ ശാസ്ത്രം വരെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവൂല. ഇന്നിപ്പോ ശാസ്ത്രം അംഗീകരിച്ചു ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്ര ഗോണങ്ങൾക്കും ഒക്കെ ഒരവസാനമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിച്ചു. ആർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. وَالسَّمَاءَ بَنَيْنَاهَا بِأَيْدٍ وَإِنَّا لَمُوسِعُونَ وَالْأَرْضَ فَرَشْنَاهَا فَنِعْمَ الْمَاهِدُونَ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി ഈ ഭൂമിയെ ഈ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങൾ ഗോളങ്ങളെയൊക്കെ അല്ലാഹു ഇങ്ങനെ വിശാലമാക്കി തന്നിരിക്കുകയാണ്. അതിനെയൊക്കെ വിശാലമാക്കുകയാണ്. ഇന്നും ഓരോ ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ആകാശത്തെയും അതിനോടനുബന്ധമാകുന്ന വസ്തുതകളെയും എല്ലാം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇതെല്ലാം നശിക്കാൻ പോകുന്ന നമ്മൾ കാണുന്ന നമ്മുടെ കൺമുന്നിലുള്ളതും കാണാത്തതുമാകുന്ന എല്ലാ വസ്തുക്കളും നശിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമെന്നാണ് ആ അവസ്ഥയെ പറ്റി ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നെല്ലാം ഉണ്ടാക്കുവാനുമുള്ള പരിശ്രമത്തിന്റെ അവസ്ഥയിലാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെ ഇല്ലാതാകുന്ന ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു എന്തായിരിക്കും അവരവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആണ് ചോദിച്ചത് എന്ന് ഹദീസിൽ കാണാം. യാ റസൂലല്ലാഹ് മാ ആയതു തുലൂഇ ശംസി. അല്ലാഹുവിന്റെ റസൂലിനോട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നബി തങ്ങള് പരിശുദ്ധമാക്കപ്പെട്ട ചോദിക്കുകയാണ്. ആയത്ത്
ഖിയാമത്താണ് സംഭവിക്കുന്നതാകുന്ന ദിവസത്തിൽ ആ ദിവസത്തിൽ സൂര്യൻ എത്രത്തോളമാണ് ഉദിക്കുക നബിയേ, സൂര്യൻ എത്രത്തോളം ഉദിക്കും നബിയേ, അതിന്റെ നീളം എത്രയാണ്, അതിന്റെ ദൈർഘ്യം എത്രയാണ്? ഹബീബായ നബി തങ്ങളെ പറയുകയാ, സൂര്യന്റെ ഉദയത്തെ കുറിച്ച് അതിന്റെ അസ്തമയത്തെ കുറിച്ച് സാധാ നിങ്ങൾക്ക് നാം അറിയിച്ചു തരത്തെയോ? ഖിയാമത്താണ് സംഭവിക്കുന്നതിനോട് അതിന്റെ തലേ ദിവസത്തെ രാവിലെ രണ്ട് രാത്രിയുടെ അളവ് തുറന്ന് നബിയുന രണ്ട് രാത്രിയുടെ റസൂലുള്ളാഹി രാത്രി നീളം കൂടും ആ ഖിയാമത്തിന്റെ തലേ ദിവസത്തെ രാവ്. ആര് പറയുന്നു? അഷ്റഫുൽ ഖൽക്ക് അല്ലാഹി. പടിഞ്ഞാറ് നിന്ന് ഉദിക്കും, പടിഞ്ഞാറ് പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അപ്പൊ ആ രാത്രിയുടെ അടയാളം എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ രാത്രി എന്തായിരിക്കും? പടിഞ്ഞാറ് ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നത് രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയെത്തും. രണ്ട് രാത്രിയുടെ ദൈർഘ്യതയായിരിക്കും അതിനുണ്ടാവുക, സമയമായിരിക്കും ഉണ്ടാകുക. അപ്പൊ മനസ്സിലായിക്കണം എന്താ സംഭവിച്ചത്. ഖിയാമത്താണ്, ആരും ആത്മഹത്യ ചെയ്യാനൊന്നും ഒരു കണ്ട, അത് മനസ്സിലാക്കിക്കൊള്ളുക. അന്നായിരിക്കും ഖിയാമത്താണ് ഉണ്ടാവുക. വിപത്തുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു സലാമത്താക്കി മാറവട്ടെ, അല്ലാഹു സലാമത്താക്കി മാറവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, ലാ തദഉ ഫിത്നത, ലാ തദഉ ഫിത്നത ഖബ്ല അൽഖിയാമ, ലാ തദഉ ബൈത മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ വീട് പോലും ഉപേക്ഷിക്കാത്ത നിലയ്ക്ക് ഒരു ഫിത്ന കടന്നു വരുമേ, ഒരു ഫിത്ന ഉണ്ടാകുമേ എന്ന് നബിയുന റസൂലുള്ളാഹി. എന്തൊക്കെയോ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമല്ലയോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായ അമേരിക്കയുടെ ഏതൊരു പടവും അലങ്കരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അറിയുമോ സഹോദര, അറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്? അറിയുമോ ഈ ലോകം മുഴുവനും തവരെ കാൽ കീഴിലാക്കി വെച്ചുകൊണ്ട് അമേരിക്ക സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് പറഞ്ഞത് ഒരു മുസ്ലിമിനെയും ഞാൻ വെറുതെ വിടുന്നില്ല, ഒരു മുസ്ലിമിനെ ഞാൻ വെറുതെ വിടും, മുസ്ലിമിനെ ഞാൻ വെറുതെ. ആരെങ്കിലും അങ്ങനെ പറയുന്നു, പറയൂ പറയൂ. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ സ്ഥാനം അർത്ഥിക്കുന്ന സമയത്ത് ഒരാളും അങ്ങനെ പറയൂല. കാരണം എന്താ? എല്ലാരും ഇളക്കി നിർത്താനേ ശ്രമിക്കാം. ഒരു മതത്തെയും വിദ്വേഷം പുലർത്തുന്ന ഒരു വർത്തമാനാരും പറയൂല. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു വിദേശിയോ ഒരു സ്വദേശിയോ മുസ്ലിമാകുന്ന വ്യക്തികളെയോ ഞാൻ വെച്ച് പുലർത്തുകയില്ല. അധികാരത്തിന്റെ കസേരയിലേക്ക് എന്നെ കയറ്റിയാൽ ഒരു മുസ്ലിമാരെ ജീവനോട് ഈ ഭൂമുഖത്ത് ഞാൻ വെച്ചേക്കുകയില്ല എന്ന്, അമേരിക്കയിൽ ജീവനോട് ഞാൻ വെച്ചേക്കുകയില്ല എന്ന് ശക്തിയുക്തം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇന്ന് അമേരിക്കയുടെ ചെങ്കോല് പിടിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു ഫിത്നയും ഒഴിവാകുകയില്ല, ഒരു ഫിത്നയും ഒഴിവാകുകയില്ല, ഒരു ഫിത്ന ഈ ലോകത്തിന് സമൂലമായി കടന്നു വരുമേ, ഈ ലോകത്തിലുള്ള സമസ്ത മേഖലകളിൽ അടിച്ചു വീശുമേ അടിച്ചു വീശുമേ, അത് ഉപേക്ഷിക്കുകയില്ല. പൈത മുസ്ലിമെ ഒരു മുസ്ലിമിന്റെ വീട് പോലും ആ ഫിത്ന കടന്നു വരാതെ ഉണ്ടാവുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. എല്ലാ മുസ്ലിമിന്റെ വീടുകളിലും ആ ഫിത്ന എത്തും. അശറുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആദരിച്ചിരിക്കുന്നു.
അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. പ്രവാചൻ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞതാ ഇതൊക്കെ. അല്ലാഹു റസൂൽ എത്ര അടയാളങ്ങൾ പറഞ്ഞു? വഖിസ്മുൻ യദ്ഹറു വയൻഖലി. ഇതുവരെ പ്രകടമാകുന്ന കഴിഞ്ഞു പോകുന്നതാകുന്ന ചില അടയാളങ്ങൾ വരികയും ചെയ്തു പോവുകയും ചെയ്തു. പ്രവാചകന്റെ പരവും പോക്കും പോലെ അല്ലാഹു അടുത്ത ദർജ ഉയർത്തുമാറാവട്ടെ. അടുത്തോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഇവരെയും ഒരുമിപ്പിക്കുമാറാവട്ടെ. വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കടത്തിട്ടുമില്ല. അങ്ങനത്തെ അടയാളങ്ങളാണ് ആരെന്ന് പറയുന്നത്? മഹദീമാമും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ ഇനി വരാനുള്ള അടയാളങ്ങളാണ്. ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കിടന്നിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ഇപ്പോൾ പ്രകടമായി ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹലിയായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ അശ്റഫുൽക്ക് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ആ അടയാളങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് അടയാളങ്ങൾ, അതിൽ വലിയ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളൊക്കെ റസൂലുള്ള എണ്ണിയിട്ടുണ്ട്. ഹലിഷ അധികരിക്കുന്നത്, കള്ളുകൂടി അധികരിക്കുന്നത്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വ്യഭിചാരം അധികരിക്കുന്നത്, അങ്ങനെ എത്ര എത്ര അടയാളങ്ങൾ അള്ളാഹുന്റെ റസൂൽ നാവുകൊണ്ട് പറഞ്ഞു. പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, അവസാനം എത്രത്തോളം എന്നറിയുമോ? പുരുഷൻ അവന്റെ കൂട്ടത്തിൽ പെട്ടതാകുന്ന പുരുഷന്മാരെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ഖിയാമത്തുനാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി അല്ലേ? ഇന്നിപ്പോ അങ്ങനെയല്ലേ? ശസ്ത്രക്രിയ നടത്തിയിട്ട് സ്ത്രീകള് പുരുഷന്റെ കോലം കെട്ടുന്നു, അതല്ല പുരുഷന്മാരെ തന്നെ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാലഘട്ടം പോയില്ലേ? അല്ലാഹു അതുകൊണ്ട് തൃപ്തിയടയുന്ന അതുകൊണ്ട് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഖിയാമത്ത് നാളിന്റെ അടയാളത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഖിയാമത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് നിക്കാഹുർ റജുലി അർജുല. പുരുഷൻ അവന്റെ വർഗത്തിൽ പെട്ടതാകുന്ന പുരുഷന്മാരെ കൊണ്ട് ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്ന സ്ത്രീകൾ അവരുടെ വർഗത്തിൽ പെട്ടതാകുന്ന സ്ത്രീകളെ കൊണ്ട് തന്നെ ലൈംഗിക വേഴ്ച എടുത്ത് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം ഈ കാലഘട്ടത്തിൽ പുലർന്നില്ലയോ? എത്രയെത്ര പുരുഷന്മാരാണ് അവരുടെ വർഗത്തിൽ പെട്ടവരെ തന്നെ അവർ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്? എത്രയെത്ര സഹോദരിമാരാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന അല്ലെങ്കിൽ അന്യരാകുന്നതാകുന്ന സഹോദരിമാര് തന്റെ ജീവിതത്തിന്റെ സഖിയാക്കി തുണയാക്കി കണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തെ കൊണ്ട് തന്നെ അവരതാണ് താല്പര്യപ്പെടുന്ന കാലഘട്ടം സംഭവിക്കും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുടെ റസൂലുള്ളാഹി വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം കടന്നു വരും സാബാ. വ്യഭിചാരം നിങ്ങൾ നോക്കുമ്പോ വഴിയരികൾ പോലും ഇരുന്നുകൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണും സാബാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം കടന്നു വരും സാബാ, ഒരു കാലഘട്ടം കടന്നു വരും സാബാ.
പരസ്യമായി പരസ്യ പലകയിലേക്ക് പരസ്യമായി കമ്പോളങ്ങളിലേക്ക് പരസ്യമായി നാടുവഴികളിലേക്ക് പരസ്യമായി ബീച്ച് റോഡുകളിൽ പരസ്യമായി പൊതുവഴികൾ വെച്ചുകൊണ്ട് ചുണ്ടുകൾ കടിച്ചു മുറിക്കുകയും ശരീരം വെച്ചുകൊണ്ട് ചാട്ടി തുടരുകയും എന്നവക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണാതെ യാമനാള് സംഭവിക്കുകയില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി പരസ്യമായ നിലയിൽ നട്ടുച്ചയ്ക്ക് നിന്നുകൊണ്ട് യാതൊരുവിധ മടിയുമില്ലാതെ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോ ചുംബനം നടത്തുന്ന ആളുകളെ നിങ്ങൾ കാണാതെ വിഭജിക്കുന്ന ആളുകളെ കാണാതെ ഖിയാമത്തുനാൾ സംഭവിക്കൂല. മുഹമ്മദ് മുസ്തഫ നമ്മള് കണ്ടില്ലേ, എറണാകുളത്ത് കണ്ടില്ലേ, കണ്ടോണ്ടിരിക്കുക, അത് കണ്ടോണ്ടിരിക്കുക അല്ലേ, നടന്നില്ലേ, പത്രത്തിലൂടെ നമ്മൾ കണ്ടു അല്ലേ, എങ്ങനെ പറയാം, ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞു, ദർശിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു അടയാളം ഇപ്പോൾ നിലമാടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ഒരു മടിയുമില്ലാതെ ലജ്ജ എന്ന് പറയുന്ന സംഭവം തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുപോയി. ലജ്ജയും വിശ്വാസവും എന്ന് പറയുന്നത് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആര് പറയാ, അല്ലാഹു റസൂൽ പറയാ, എന്തൊക്കെ ലജ്ജയും വിശ്വാസവും. ഇദാ റുഫിയൽ ആഖറു റുഫിഅ ഇദാ റുഫിഅ അശ്ശൈഉ റുഫിയൽ ആഖറു ലജ്ജയോ വിശ്വാസമോ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായാൽ മറ്റേ വസ്തുവും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകും. അത്രേ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് നഷ്ടപ്പെട്ടു പോകും? വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. അഷറഫുൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അത്തരിശിക്കും. പഠിക്കേണ്ട ഒരു വാക്യമാ പ്രവാചകൻ അധ്യാപനം. വിശ്വാസവും ഈമാൻ, ആ വിശ്വാസം എന്ന് പറയുന്ന ഈമാനും ലജ്ജ എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന വസ്തുവും രണ്ടും പരസ്പര പൂരകങ്ങളാ, രണ്ടും ഒരുമിക്കുന്ന വസ്തുക്കളാണ്. അതിൽ ലജ്ജ ഒരു മനുഷ്യൻ ഉയർത്തപ്പെട്ടാൽ, ലജ്ജ ഇല്ലാതായാൽ ഒരു പെണ്ണിന് ലജ്ജയില്ല. അവളുടെ ഭർത്താവിന്റെ മുന്നിൽ, അവരുടെ നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, സഹോദരങ്ങളുടെ മുന്നിൽ, സഹോദരിമാരുടെ മുന്നിൽ ലജ്ജയില്ല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ലജ്ജയില്ല. പരസ്യമായി നടുകുമ്പോൾ വെച്ചുകൊണ്ട്, കമ്പോളത്തിൽ വെച്ചുകൊണ്ട്, പൊതുനിരത്തിൽ വെച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകയും ശരീരത്തിന്റെ കാമപുരി ചേർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ അവരിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹു പറയാം. വിശ്വാസം പോയ നരകത്തിലെത്തി. കാരണം വിശ്വാസം പോകുന്നത് എങ്ങനെയാ, അവന്റെ ലജ്ജ ഉയർച്ചപ്പെട്ടതുകൊണ്ട്. ഒരു പെണ്ണ് തലയിൽ തട്ടമിടുന്നില്ല, എങ്കിൽ എന്താണ് സംഭവം? ലജ്ജയില്ല, ലജ്ജ പോയി. അവൾ ലജ്ജ പോയെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ, ലജ്ജ പോയി എങ്കിൽ അവളിൽ എന്തും പോകും? ഈമാനും പോകും, വിശ്വാസവും പോകും. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, പരിശുദ്ധ റസൂലിനെ കൊണ്ടുള്ള വിശ്വാസം, മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം, പരിശുദ്ധമായ ഖുർആനിനെ കൊണ്ടുള്ള വിശ്വാസം എല്ലാം എടുത്തു. അങ്ങനെ എടുത്തു പോയാലോ അവൾ നരകത്തിലേക്ക് എറിയപ്പെടും. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു കാത്തിരിശിക്കും. അപ്പൊ ലജ്ജ നമ്മുടെ കാതലാ. ഒരു മുഅ്മിനിന്റെ ലജ്ജ വേണം. അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ പാചകം കഴിക്കാൻ പാടില്ലാത്തതാകുന്ന കായികനികൾ കഴിച്ചതിന്റെ പേരിൽ വസ്ത്രം ഉരിയപ്പെട്ടപ്പോ ആദമും ഹവ്വയും റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരും എന്താ ചെയ്തത്? രണ്ടുപേരും വേഗം തന്നെ സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറിച്ചു. ലജ്ജ വന്നതുകൊണ്ട് വേഗം തന്നെ അവർ നാണം മറിച്ചു. فتفقا يخصفان عليهما من ورق الجنه قران പറയുന്നത്. സ്വർഗത്തിലേതാകുന്ന ഇല അവര് പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറച്ചു. കാരണം എന്താ? ലജ്ജയാണ് ലജ്ജ വെളിവാകുക. ലജ്ജ വെളിവായി. ഈമാൻ അവർക്ക്, അല്ലാഹു ആ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും. ഖിയാമത്തുനാളിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാ, വയക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കും വ്യഭിചാരം അധികരിക്കും. അഷറഫുൽ മുഹമ്മദ് മുസ്തഫ ഇന്നൽ മറ ആ ലയസൽ മറ അതാ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുവാ, സ്വഹാബത്തേ സ്വഹാബത്തേ, എത്രത്തോളം അറിയുമോ വ്യഭിചാരം അധികരിച്ചിട്ട് ആ വ്യഭിചാരത്തിലൂടെ കുട്ടികൾ അധികരിക്കും സാബാ, വ്യഭിചാരത്തിലൂടെ സന്തതികൾ അധികരിക്കും സാബാ, അവരെ റോഡരികൾ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന കാലഘട്ടം നിങ്ങൾ കാണുമെന്ന് നബിയുടെ റസൂലുള്ളാഹി വയകസറു ഔലാദു സിനാ, വിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ അധികരിക്കും സാബാ, ഹത്താ ഇന്നൽ മറാ ലയൈസൽ മറാ, ഒരു പുരുഷൻ അവൻ സ്ത്രീയുമായി പരസ്യമായിട്ട് നടു റോഡിൽ വെച്ചുകൊണ്ട് വലിയരികൾ വെച്ചുകൊണ്ട് അവരതാ വേച്ച് നടത്തുന്നത് ജനങ്ങൾ കാണുമ്പോ അവരോട് പറയും, ഈ വഴിയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് പരസ്യമായി ജനങ്ങൾ ചോദിക്കുന്ന കാലഘട്ടം കടന്നു വരാതെ ഖിയാമത്തുനാള് സംഭവിക്കുകയില്ല എന്ന് നബിയുടെ റസൂലുള്ളാഹി. പരസ്യമായിട്ട് നടു റോഡിൽ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾ തന്നെ പറയും, എന്റെ ഹമുക്ക നീ ഒന്ന് മാറി നിന്നിട്ട് ഓടിക്കടന്നിട്ടാണ് എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ ഒരു കാലഘട്ടം വരും. ആര് പറയാ? അഷ്റഫുൽ മുഹമ്മദ് ചുംബന സമരത്തിലൂടെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ എതിർത്തില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്തുകൂടെ എന്ന് പറഞ്ഞില്ലേ? ജനങ്ങൾ പറഞ്ഞില്ലേ? പരസ്യമായിട്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് വീട്ടിൽ പോയി ചെയ്തുകൂടെ? എതിർത്തില്ലേ? എതിർത്തു. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. ആ ഈമാൻ നമുക്ക് ഉണ്ടാവണം. അല്ലാതെ നടക്കട്ടെ, നമുക്ക് പോയി കാണാലോ എന്ന് പറയുന്ന ഈമാനാകരുത്. ഏയ് ഏയ് നടക്കട്ടെ, അതൊക്കെ വേണോന്ന് വേണോന്ന്. റോഡരികളിൽ വ്യഭിചരിച്ചിട്ട് അവരോട് പോയിട്ടൊന്ന് മാറിക്കടന്ന് ചെയ്യാൻ പറയുന്ന ഒരു കാലഘട്ടം അത് കൊള്ളാമല്ലോ. അങ്ങനെയാണ് പഠിച്ചവനെ ആ കാലഘട്ടം വരെ കഴിയാതെ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ. നീ സദ്യ ദ്വാരക്കുന്ന ആളുകളുണ്ട്, അവന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദ്വാരക്കുന്നവരും ഉണ്ട്. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അല്ലാഹു കാത്തി രക്ഷിക്കും. ആ ഒരു കാലഘട്ടം വന്നാൽ ശിറാറുൽ ഖൽഖാണ് സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അല്ലാഹു കാത്തി രക്ഷിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യഭിചാരത്തെ എത്രത്തോളം ദൂഷ്യമായി പറയുന്നു. തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹു റസൂൽ പറഞ്ഞില്ലയോ, നിങ്ങൾ അന്യ പെണ്ണിലേക്ക് നോക്കുക പോലും എന്താണ് ഹറാമാണ്. അന്യ പെണ്ണിലേക്കുള്ള ഒരു നോട്ടം അത് ഹറാം. അന്യ പെണ്ണിലേക്കുള്ള നോട്ടം എത്രത്തോളം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അന്യ പെണ്ണിന്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് അനുയായികളോട് പറയുകയാണ്. അല്ലാഹു റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു അത്രേ, സഹാബത്തേ സഹാബത്തേ, ഇയാകും വൽ ഹവാ, നീ നിന്നെ സൂക്ഷിക്കണേ അന്യ പെണ്ണുമായിട്ടുള്ളതാകുന്ന സങ്കല്പങ്ങളെ, അവളുമായിട്ടുള്ള സങ്കല്പങ്ങളെ, അവളുമായിട്ടുള്ള കൂടിച്ചേരലുകളെ, അവളുമായിട്ടുള്ളതാകുന്ന സങ്കല്പങ്ങളെ നീ പരിപൂർണമായി ഒഴിവാക്കണേ എന്ന് നബിയുടെ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ റസൂലുള്ളയോട് അനുയായികൾ ചോദിച്ചു അത്രേ, അഫറഅയ്തൽ ഹമ്മ യാ റസൂലുള്ളാ, നബിയേ നബിയേ, അവിടുത്തോളിനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഹമ്മ എന്ന നബിയേ, അവിടുന്ന് അവിടെ പറഞ്ഞു തരണം നബിയേ. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ നിശ്ചയമായി നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം, അന്യ പെണ്ണുമായിട്ടുള്ള കൂടിക്കലിനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഹംബിനെ സൂക്ഷിക്കണം. എന്താ ഹംബ്? قال رسول الله صلى الله عليه وسلم الله الرسول صلى الله عليه وسلم തങ്ങളെ ഹംബ് എന്താണെന്ന് വിശദീകരിക്കുകയാ. ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രിയപ്പെട്ടതാകുന്ന ജ്യേഷ്ഠന്റെ ഭാര്യയോ അനുജന്റെ ഭാര്യയോ അവരാണ് ഹംബ്, അവരെ പോലെ കാണരുതേ എന്ന് നബിയുടെ റസൂലുള്ളാഹി. ഇയാകും വൽ ഹംബാ, എത്രയോ കുടുംബ ജീവിതങ്ങളാണ് തകർന്നത്, എത്രയോ ദാമ്പത്യ ജീവിതങ്ങളാണ് തകർന്നത്. ഭർത്താവ് പ്രവാസ രോഗത്താണ്, പാവപ്പെട്ട സഹോദരനാണ്, രണ്ടു മൂന്ന് കൊല്ലമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ആ സ്ത്രീയത അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അനുജനുമായിട്ടോ ജ്യേഷ്ഠനുമായിട്ടോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണും സാബാ. അത് ഖിയാമത്ത് നാളായിരിക്കും അവർ ലൈംഗികമാകുന്ന വേഴ്ച നടത്തുന്ന കാലഘട്ടം.
മുഖങ്ങൾ കാണും സാദാ അന്ന് ഖിയാമത്ത് ആയിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നു, ഇയാകും വൽ ഹംവാ അൽഹംവൽ മൗത് അൽഹംവൽ മൗത്, മരണത്തിന് തുല്യമാണ് ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനുമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് യാത്ര ചെയ്യൽ, അഥവാ ഒരു സ്കൂട്ടറിൽ ഒത്തിരുമിരുന്നു കൊണ്ട് യാത്ര ചെയ്യൽ, അത് മരണത്തിന് തുല്യമാ. പരസ്പരം നിങ്ങൾ ചൂണ്ടികളാകരുത്. അത് ഈ ലോകത്തോടെ തന്നെ ഏറ്റവും വലിയ അരാജകത്വമാണ്. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് നബിയോനാഹി. ഇന്ന് കുടുംബങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ വിളവിലേക്കുന്ന കാര്യമാണ്. അറിയണേ പഠിക്കണേ മുസ്ലിമേ. ഇത് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടാതെ കടന്നു വന്നു. പക്ഷെ അല്ലാഹു റസൂലിന്റെ വാക്യമാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അധ്യാപനമാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെതാകുന്ന അനുജനയോ ജ്യേഷ്ഠനോ വന്നിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വാഹനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. അവരുമായി ഒരു റൂമിൽ നിങ്ങൾ താമസിക്കരുത്. എത്രയോ ചെറുപ്പക്കാരാണ് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയാണ് അവളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബൈക്കിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നുള്ള യാത്രയാണ്. നാട്ടുകാര് പലരും പറയട്ടെ ഞങ്ങളൊരു കുടുംബമില്ല എന്ന് വാദിക്കുന്നവരെ, ഹറാമാണ് ഹറാമാണ് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സാബാ. നിങ്ങളുടെ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ആയിട്ടുള്ള യാത്രകൾ സൂക്ഷിക്കണേ. അവരുമായി തനിക്കതിനെ സൂക്ഷിക്കണേ. പിശാചവർക്കിടയിൽ കടന്നു വരുമേ നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടില് റിയൽ ആയിട്ട് നടക്കുന്ന സംഭവം അറിയാതെ ചെയ്തു അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു. അതിന് പാപമോചന തേടണം. അല്ലാഹു നമ്മുടെ പലപ്പോഴും ചിലപ്പോ വീട്ടിൽ അങ്ങനെയൊക്കെ ഒറ്റയ്ക്കായിട്ടുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കാകുന്നത് പോലെയല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്കാവും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. വീട്ടിൽ മനഃപൂർവ്വം ഒറ്റയ്ക്കാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പോയതുകൊണ്ട് മറ്റൊരു റൂമിലായതുകൊണ്ട് പ്രശ്നമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാണലൊഴിവാക്കിക്കൊണ്ടായിരിക്കണം അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ. കാരണം പിശാച് എവിടെയാ കടന്നു വരിക എന്ന് പറയാൻ പറ്റൂല. പിശാച് നിങ്ങളുടെ രക്തത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കുമോ അവിടെയൊക്കെ പിശാച് കടന്നു വരും. മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ നോക്കൂല, അങ്ങനെ നിനക്ക് തനിച്ചു കിട്ടിയാൽ നിന്നെ പിശാച് പോലെ ഈ ഒരു പക്ഷേ നിന്റെ മനസ്സങ്ങനെ പോയില്ലെങ്കിലും പിശാച് അങ്ങനെ കൊണ്ടുപോകും. മുഹമ്മദ് മുസ്തഫ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആര് പറയാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ. റസൂലുള്ള പറഞ്ഞുതരാത്തത് വസ്തുത എവിടെ? എല്ലാ കാര്യവും വിശദീകരിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് നിൽക്കുമ്പോ, സഫിയ ബീവിയായിട്ട് നിൽക്കുമ്പോ രണ്ട് അനുയായികൾ അതിലെ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിട്ട് സംസാരിക്കുന്നത് എന്ന് അവർ ഇങ്ങനെ നോക്കി. ആളെ മനസ്സിലായില്ല. ഇല്ല, ആ സഫിയ ബീവി സംസാരം കഴിഞ്ഞ് മറയിലൂടെ ഇരുട്ടിലൂടെ ഇരുട്ടിന്റെ മറവിലൂടെ അങ്ങനെ നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെ വിളിച്ചു, ഇവിടെ വാ, ഇവിടെ വാ, ഇവർ നടന്നു കൊടുക്കുക, ഇവിടെ വരാൻ പറ, വരാൻ പറ. ഇവർ രണ്ടുപേരും പതുക്കെ നടന്നു വന്നു. റസൂൽ എന്ന് പറഞ്ഞു, ആ പോയത് എന്റെ ഭാര്യ സഫിയാണ് കേട്ടോ. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സ്വഹാബത്ത് വല്ലാതെ പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലെ, അവിടുത്തെ ഞങ്ങൾ തെറ്റിദ്ധരിക്കും, ഒരിക്കലും ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല, തെറ്റിദ്ധരിക്കൂല. ഏതാ ആള് ഏതാ പെണ്ണെന്ന് പോലും അറിയൂല. നമ്മളാണെങ്കിൽ വേറെ ഒരു പെണ്ണിനെ കണ്ട് എന്ന് പറഞ്ഞ് വിറ്റോസും വാട്സാപ്പ് ഫേസ്ബുക്ക് ഞാൻ പറയാണ്. നമ്മുടെ അവസ്ഥ പറയാ. പ്രവാചകന്റെ അധ്യാപനം വിളിച്ചിട്ട് പറഞ്ഞു, സംശയം തീർത്തു കൊടുക്കാതെ ആ പോകുന്നത് ആരാണ്? എന്റെ ഭാര്യ സഫിയയാണ്. സഹാബത്ത് പറഞ്ഞു, നബി അവിടുത്തെ ഞങ്ങൾ തെറ്റിദ്ധരിക്കും, ഒരിക്കലും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല, പക്ഷേ പിശാച് രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും. നിങ്ങളൊക്കെ അങ്ങോട്ട് പോയതിനു ശേഷം പിശാച് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിപ്പിക്കും, ആരായിരിക്കും നബിയുടെ കൂടെ കണ്ട പെണ്ണ് എന്ന് തോന്നിയാൽ അത് തെറ്റിദ്ധാരണ മനസ്സിൽ കിടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ സംശയം തീർത്തതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മനസ്സിലായിക്കൊള്ളേ.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ പോലും ഉണ്ടാവാൻ പാടില്ല. വളരെ സസൂക്ഷ്മമായിരിക്കണം എത്രത്തോളം.